നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ. എന്താ ഇഷ്ടമായോ എനിക്ക്? ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോ എന്ന് പേടിയുള്ളൂ എനിക്ക്. Wonderful! Marvelous! Thank you. ഈ സ്വർഗ കവാടം തുറന്ന ദിവസം തന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാം. ഒരു പുതിയ ബിസിനസിനെ കുറിച്ച്. നമ്മുടെ ലീല കോളനി ഡെമോളിഷ് ചെയ്ത് അവിടെ നഗരത്തിനകത്ത് മറ്റൊരു നഗരം പണിയാൻ പോകുന്നു. ഐ മീൻ അപ്പാർട്ട്മെന്റ്സ്, ഷോപ്പിംഗ് ആർക്കേഡ്സ്, മിനി തിയേറ്റേഴ്സ്, വില്ലാസ്, സോ ആൻഡ് സോ സോ ആൻഡ് സോ. വെൽ, സംതിങ് ലൈക്ക് എ മിനി മെട്രോ. എന്തു പറയുന്നു? ഈ ബുദ്ധിയിൽ തെളിഞ്ഞാൽ അത് മോശമാവില്ലല്ലോ. ഭാരത് മോട്ടോർസ് ശിവനാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചത്. അയാൾ തന്നെയാണ് പാർട്ണറും. ശിവനോ? അയാളെ ഒരു ബിസിനസ് പാർട്ണറായി വിശ്വസിക്കാമോ? ബിസിനസ്സിലെ വിശ്വാസങ്ങളൊക്കെ ഒരു അഭിനയ, അവനവനെ വിശ്വസിക്കുക അത്ര തന്നെ. പക്ഷേ ചെറിയൊരു പ്രശ്നം വരും. അപ്പുവേട്ടൻ, രണ്ട് കാര്യങ്ങളായിരിക്കും ഇഷ്യൂസ്. ഒന്ന് ശിവനുമായിട്ടുള്ള പാർട്ണർഷിപ്പ്, മറ്റൊന്ന് കോളനി പൊളിക്കുന്നത്. സർ, വെബൻ സഫിറ്റിന്റെ 75% റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞു. ബാക്കി 25% രണ്ടു ദിവസം കഴിയും. ഹലോ, എന്താ സ്വാമി പൊളിച്ചു തുടങ്ങിയത്? ഓഹോ, അപ്പൊ ശിവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയല്ലേ. പണം ഉള്ളത് കൊണ്ട് പണക്കാരനും അതില്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവനും അതിനുവേണ്ടി ചീത്തവും. അതങ്ങനെയാ, അങ്ങനെയാ ലോകനീതി. നിങ്ങൾ ആരും എവിടെയും പോണ്ട. അപ്പോ പറയുന്നേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ മണ്ണില് എന്റെ അമ്മയുടെ പേരുള്ള ഈ മണ്ണിൽ തന്നെ ഉണ്ടാവും, ഉണ്ടാവണം. ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, എന്റെ മാവും പൂക്കും കായ്ക്കും, പൂത്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ശിവൻ, ആൾക്കാർ ഇനിയും ഒഴിഞ്ഞു പോകാനുണ്ട്. കൊറേ സെന്റിമെന്റൽ തെണ്ടികളും ഉണ്ടവിടെ. അപ്പേട്ടന്റെ അമ്മയുടെ പേരിലാണ് അത്ര ആ കോളനി. അതേടാ, എന്റെ അമ്മയുടെ പേരിലുള്ളതാ ലീല കോളനി. നോട്ടുകെട്ടുകൾ കൊണ്ട് എന്തും വരയ്ക്കും വാങ്ങിക്കാമെന്ന് ധരിച്ച നിനക്ക് തെറ്റി. നീ തെണ്ടി എന്ന് വിളിച്ചാ പാവങ്ങളില്ലേ. നിന്റെ പണത്തേക്കാൾ വിലയുണ്ട് അവർക്ക് ലീല ഗ്രൂപ്പിനുള്ള നന്ദിക്കും കടപ്പാടിനും. നീ വിലക്ക് വാങ്ങിയിട്ടില്ലാത്ത അവരെ വീടും കൂടിയും എന്ത് ധൈര്യത്തിലാണ് നീ പൊളിച്ചു മാറ്റി? അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നമ്മള് ലോക പോലീസ് ആകണ്ട. അതേടാ, ഇതുപോലെ ലോക്കൽ പോലീസാന്ന് വിചാരിച്ചോ? ഈ എംബോക്കയുടെ ബലത്തിലായിരിക്കും അമ്പത്തരം കാണിക്കുന്നത്. വേണ്ടേ മിസ്റ്റർ, മാന്യമായി സംസാരിക്കണം. അത് മാന്യന്മാരോട്. കാശുകാരന്റെ എച്ചിലും നക്കി പാവപ്പെട്ടന്റെ കൂര വിളിക്കാൻ കൂട്ടു നിൽക്കുകയും അതിന് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന അരപ്പന്മാരോട് ഇതല്ല, ഇതിനേക്കാളും ചീഞ്ഞ ഭാഷ വേറെ. അതൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കില്ല എന്റെ പൊന്നേ മാനെ. തന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വരേണ്ടടുത്ത് വരാനും പറയേണ്ടത് പറയാനും ആരും വിളിക്കണമെന്നില്ല. രാവും പകലും കൂട്ടിമുട്ടിക്കാൻ ചോര നീരാക്കുന്ന പാവങ്ങളുടെ നെഞ്ചത്ത് തന്നെ വേണോ നിനക്ക് കെട്ടിപ്പോക്കാൻ? സമ്മതിക്കില്ല ഞാൻ. എന്റെ കാശ് കൊണ്ട് ഞാൻ എന്തെവിടെ കെട്ടണം കെട്ടണ്ടെന്ന് തീരുമാനിക്കാൻ താനാരാടോ? നിന്റെ അമ്മയുടെ നെഞ്ചത്ത് തന്നെ ഞാൻ കെട്ടിപ്പോക്കും എന്റെ സാമ്രാജ്യം. അതിനു മാത്രം അവൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ നീ വീട്ടിൽ ചെന്ന് നിന്റെ ഈ കൈക്കരുത്ത് അവിടെ ഉള്ള നിന്റെ പുന്നാര അനിയനോട് കാണിക്കണ. ഞാൻ അവിടെ തുടങ്ങാൻ പോകുന്ന എന്റെ ബിസിനസിൽ പാർട്ണർ വേറെ ആരുമല്ല, നിന്റെ അനിയനാ ഹരി. ലീല കോളനി അവിടെ വേണോ വേണ്ട എന്ന് ഇനി ലീലയുടെ മക്കൾ തമ്മിൽ തീരുമാനിച്ചാണ്. ചെല്ലു, പോടോ.
ഹരി എന്താ അല്ലച്ച ഹരി ഇനി അവനെയും തല്ലണോ നിനക്ക് അച്ഛ അത് വേണ്ട മിത്രമായി വന്ന ഒരുത്തനെ പിന്നെയും നീ ശത്രുവാക്കി വെല്ലുവിളിയും കൊലവിളിയും കോളനിക്കാര് നീ പറഞ്ഞെടുത്ത് നിന്നോ ഇല്ലല്ലോ ശിവനും ഹരിയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു അവര് പോയി പിന്നെ നിന്റെ കുറച്ച് ആൾക്കാർ അവര് നിന്നെയും കൊണ്ടേ പോ നീ അത് മനസ്സിലാക്കാതെ പോ തല്ലും പിടിയും കച്ചറൊക്കെ ആയിട്ട് പിന്നെയും പോട്ടർ അപ്പു ആവണോ നീ നാട്ടുകാരുടെ ഫോൺ പത്രക്കാരുടെ ഫോൺ അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ ഒന്ന് പറഞ്ഞു താടോ ലീലാ ഗ്രൂപ്പിലെ ഏട്ടനിയന്മാർ തല്ലിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടിട്ട് വേണോ എന്റെ കണ്ണടയാൻ വേണോടോ അച്ഛാ അത് ശിവന്റെ കൂടെ നമ്മുടെ മോനും കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ അറിയുന്നില്ല അപ്പു അറിയേണ്ട നേരത്ത് പലതും അറിയുന്നില്ല ചില നേരത്ത് നീ നിന്നെ തന്നെ അറിയുന്നില്ല മാറുന്ന കാലത്തിനൊപ്പം മാറി മാറി നടക്കാൻ പഠിക്കണം മനുഷ്യൻ അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും എനിക്കും നിനക്കും പോരായ്മകളുണ്ട് കുറവുകളുണ്ട് അറിവും വിവരവും ഉള്ളവർ അതിൻ്റെതായ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മളതിന് തടസ്സാവരുത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അച്ഛൻ്റെ മനസ്സ് വേദനിച്ചെങ്കിൽ വാ പാക്കണം എന്തിനാത് സാരല്ല വേറെ ആരുമില്ലല്ലോ നമ്മുടെ അച്ഛനല്ലേ സാരല്ല പണ്ട് കടല് കാണണമെന്നും പറഞ്ഞ് കരയോ എടുത്തുകൊണ്ട് നടക്കും ഞാൻ നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ മുമ്പിലെ കടൽ പാലത്തിന്റെ അവിടം വരെ പിന്നെ ആ കടലും കടന്ന് ഒരുപാട് ലോകം കണ്ടു എൻ്റെ മോൻ പക്ഷേ ഈ അപ്പൂട്ടൻ്റെ മനസ്സ് അതിൻ്റെ മോൻ കാണാതെ പോയോ അറിയാതെ പോയോ അവൻ വളർന്നു ഒരുപാട് വളർന്നു ഞാൻ ആശിച്ചതിനേക്കാളും വളർന്നു എന്നെക്കാളും വളർന്നു ഞാൻ അറിഞ്ഞില്ല ലീലാ ഗ്രൂപ്പ് അതിൻ്റെ ലോകം അതും വളർന്നു വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക അപ്പൂട്ടൻ്റെ ലോകം ചെറുതായി ചെറുതായി നീ നമ്മുടെ രണ്ടു മക്കളും മാത്രമായോ അറിഞ്ഞില്ല ഞാൻ അപ്പോട്ടിനൊന്നും അറിയില്ല അപ്പോട്ടിനെ ആരും അറിഞ്ഞില്ല എനിക്കറിയാം ഈ മനസ്സ് എനിക്കറിയാം